ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് ഇതാ ഇങ്ങനെയായിരുന്നു. വളരെ പ്രതീക്ഷിക്കാതെ തന്നെ വളരെ അധികം ഓർഡറുകൾ വന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഞാനും മോളും കൂടി ഇതാ പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വന്നൊരു ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാനായിരുന്നു. അതിലൊരു ഷർട്ടും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ആയിരുന്നു കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് കസ്റ്റമറിൻ്റെ ഇതേപോലെ അവിടെയുള്ള കുറേ ഷർട്ട്സ് കാണിച്ചു കൊടുത്തു. അവർക്ക് ഇഷ്ടമായത് അതിൽ നിന്നൊന്ന് സെലക്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് വന്ന് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് വലിയ ടൈമിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം നമ്മൾ കളറാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ പോയത്. കാരണം ഇപ്പം നമ്മൾ ബോക്സൊന്നും അങ്ങനെ വാങ്ങി വെക്കാറില്ല. കാരണം ഓരോ ദിവസവും ഓരോ മോഡലല്ലേ കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് അന്നേരം പോയി ഷോപ്പിൽ നിന്ന് എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ വല്ലാണ്ട് വെയിലുകൊണ്ട് താമസിച്ചിട്ടുണ്ട്. ആ ഒരു ഫേസിലെ വാട്ടം കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഞങ്ങളൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു അടിപൊളി ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ആ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചോക്ലേറ്റ്സും ഇതായി ഇതേപോലെ റെഡ് കസ്റ്റമർ ഒരു മോളിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് അപ്പോഴാണ് അടുത്തൊരു ഓർഡർ വരുന്നത്. അതായത് ഇതേപോലെ വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആനിവേഴ്സറിക്ക് ഇതായി ഇതേപോലെ ഒരു ചോക്ലേറ്റ് ചെറിയൊരു ടവർ സെറ്റാക്കി കൊടുക്കാവോ എന്ന്. അപ്പോൾ കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ കസ്റ്റമർ പറഞ്ഞത്. ടോപ്പിലായിട്ടൊരു ഫോട്ടോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് പിന്നെ വേഗം അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓർഡർ നമുക്ക് പിടിച്ച് തന്ന ആൾ ഇതായി ഇതേപോലെ ഒരു ചെറിയൊരു ഒന്ന് രണ്ട് ഫ്രെയിംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഏതോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫ്രെയിമും നമ്മൾ ഇതേപോലേക്ക് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൊടുക്കാനായിട്ട് ഞാനും മോളും കൂടി ഞങ്ങൾ എത്തി. അത് നമ്മൾ ഡെലിവറി ചെയ്തു. അപ്പോഴാണ് നമുക്ക് അടുത്ത കോള് അയർലൻഡിൽ നിന്ന് വരുന്നത്. സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞിനൊരു ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് എന്താണോ അവൾക്ക് സർപ്രൈസ് ആണ് അതേപോലെ കുറച്ച് ഗിഫ്റ്റും കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോയിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് നോക്കി. അപ്പോൾ അതാണ് ഈ ഒരു ഡ്രസ്സ് കണ്ടത്. അപ്പോൾ ഇതെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നമ്മളതെടുത്തു. പിന്നെ അവിടുത്തെ അവിടുന്ന് ഒരു ഫാൻസിയിൽ തന്നെ കുഞ്ഞിനൊരു മേക്കപ്പ് സെറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു മേക്കപ്പ് സെറ്റ് എടുത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതായത് ഒരു ബോക്സിൽ, ഒരു ഗിഫ്റ്റ് ബോക്സിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ നമ്മൾ അവിടെ നിന്നും പർച്ചേസ് ചെയ്തത്. എങ്ങനെയുണ്ട് സംഭവം, ഇഷ്ടമായോ? കളല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു രണ്ട് ഐറ്റംസും നമ്മൾ ഇതേപോലെ ഒന്ന് ബോക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചോക്ലേറ്റ്സ് വെക്കാത്തത് അവർ എക്സ്ട്രാ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ടവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു ഡയറി മിൽക്ക് വെച്ചിട്ട് മുകളിൽ കുഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റ് ടവർ നമ്മൾ സെറ്റാക്കി എടുത്തു. കുട്ടികളല്ലേ, അപ്പോൾ ഡയറി മിൽക്കല്ലേ ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മളത് ഡെലിവറി ചെയ്തതൊക്കെ കണ്ടിട്ട് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്ന് വളരെയധികം മീനിങ്സ് ലഭിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു.